വടകരയും കോഴിക്കോടും തെരഞ്ഞെടുപ്പുകളിൽ സി എ വിഷയം തന്നെ ശക്തമായി ഉന്നയിക്കാനാണോ സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും തീരുമാനം? വടകര, കോഴിക്കോട്, കേരളം, ഇന്ത്യ എല്ലായിടത്തും ഇത് പ്രധാനപ്പെട്ടൊരു ചർച്ചാ വിഷയമായി മാറും. ആർ എസ് എസ് രൂപം കൊണ്ട് 100 വർഷം തികയാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിൻ്റെ ഫലം എന്താകുമെന്നുള്ളതിന് ഭയം, വലിയ ഭയത്തോടുകൂടി തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്. ആർ എസ് എസിൻ്റെ ഒട്ടേറെ അജണ്ടകൾ അവർ നടപ്പിലാക്കി, എന്നാൽ അതിലൊരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കുമെന്നുള്ളത്. ഇന്ത്യയിൽ ഒരു മതവിഭാഗവും ഒരു മതവിശ്വാസിയും മറ്റു മതങ്ങളിലുള്ളവരെ അകറ്റണമെന്ന് പറയുന്നില്ല. ഹൈന്ദവ മതവിഭാഗം, മതവിശ്വാസികൾ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഏകോപനത്തിൻ്റെയും സന്ദേശം നൽകുന്നവരാണ്. എന്നാൽ മതരാഷ്ട്രമെന്നുള്ള ആശയം മറ്റുള്ളവരെയൊക്കെ ശരിപ്പെടുത്തുക എന്നുള്ള ആശയമാണ്. അത് ശരിവെക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് ഇലക്ട്രോൾ ബോണ്ട് വിഷയത്തിൽ നിന്ന് തടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമുണ്ട്. മറ്റൊരു ഭാഗത്ത് തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയ സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമുണ്ട്. നരേന്ദ്രമോദിയും കൂട്ടരും ആഗ്രഹിക്കുന്നത് ഇതങ്ങോട്ട് പറഞ്ഞാൽ ഇനി ഇന്ത്യ ഇതിൻ്റെ പിന്നാലെ പോകുമെന്നാണ്, മറ്റു കാര്യങ്ങളൊക്കെ കൈവിടുമെന്നാണ്. മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്യും, ഇതും ചർച്ച ചെയ്യും, ഇത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ അത് ബി ജെ പിക്കെതിരെ എന്നും ശക്തമായി നിലകൊള്ളുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അതോടൊപ്പം ഈ വിഷയമൊക്കെ വന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാന സർക്കാരും കാണിക്കാത്തൊരു ധീരത കാട്ടിയ സർക്കാരാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ. കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു, കേരളം മനുഷ്യച്ചങ്ങല തീർത്തു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കാണാത്ത പ്രത്യേകതയാണ്. കേരളം പല നിലയിലുമുള്ള പോരാട്ടം നടത്തി. ഇടതുപക്ഷ സർക്കാരും ഇടതുപക്ഷവും നടത്തിയ പോരാട്ടം നാട്ടിലെ ജനങ്ങൾക്കറിയാം. ബി ജെ പി ബിരുദരായ യു ഡി എഫ്, എൽ ഡി എഫ് എന്നീ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് വന്നിരുന്ന ജനവിഭാഗങ്ങൾക്കൊക്കെ അതറിയാം. അവരിലെ മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുകളും ഈ വിഷയം കൂടി വന്നോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കണം, കാരണം ശക്തമായ നിലപാട് സ്വീകരിക്കാനാവുക എൽ ഡി എഫിനാണ് എന്ന് പറയുന്ന സ്ഥിതിയാണുള്ളത്. കോൺഗ്രസ്സുകാരെ പറയുന്നത് ഈ വിഷയത്തിൽ എൽ ഡി എഫിന് ആത്മാർത്ഥതയില്ല, അതുകൊണ്ടാണ് ഇതിനെതിരായ സമരങ്ങളിലെടുത്ത കേസുകൾ പിൻവലിക്കാത്തത് എന്നാണ്. അതിനെന്താണ് മറുപടി? കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനമുണ്ടല്ലോ, ആ സംസ്ഥാനത്ത് എവിടെയെങ്കിലും കേരളത്തിലെ സർക്കാർ ചെയ്തതുപോലെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് ഇത് ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പോരാ, നിങ്ങളല്ലോ അവര് വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാൽ പോരാ, നിലപാട് സ്വീകരിക്കുന്നുണ്ടോ? കള്ളന് കഞ്ഞി വെച്ചെടുക്കുന്ന പണിയല്ല എടുക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസ്സിലുള്ളവർ തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭരണമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ യു ഡി എഫ് മുൻകൈ എടുക്കുമോ? തൂക്കം നോക്കല്ലയ്യ, ഇങ്ങനെ ആയാൽ എന്താവും, ഇങ്ങനെ ആയാലും എന്താ, അപ്പോൾ തന്നെ ഈ പ്രശ്നം നടപ്പിലാവും. ഓരോ വിഷയത്തിലും നമുക്കറിയാം ഇടതുപക്ഷമായതുകൊണ്ടാണ് നിലപാടെടുത്തത്. ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. അത് യു ഡി എഫിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരുൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തതുപോലെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ സർക്കാർ ആഗ്രഹിക്കുന്നത് പോലെ ചലിക്കുന്ന, ചിന്തിക്കുന്ന എം പിമാർ വിജയിച്ച് വരണം എന്ന നിലപാടിന്റെ ഭാഗമായി എൽ ഡി എഫിന് വോട്ട് ചെയ്യും. കേസുകൾ പിൻവലിക്കാനുള്ള നടപടിയായോ? അതൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങളാണ്.